നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒളിവിൽ കഴിഞ്ഞത് 13 വർഷം. അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി പിടി. രക്ഷാപ്രവർത്തനം നടന്ന് 1 മാസം. മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യാതെ പോലീസ്. കൂടത്തായി കേസ്. ജോളിക്ക് സയനൈഡ് എത്തിച്ചു കൊടുത്ത സ്വർണ്ണപ്പണിക്കാരന്റെ ഭാര്യ കൂറുമാറി. സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്തവർക്ക് പോലീസ് സംരക്ഷണം നൽകണം. ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. മതനിന്ദ ആരോപിച്ച് അധ്യാപകന്റെ കൈ വെട്ടിമാറ്റിയ കേസിലെ 1-ാം പ്രതിയും എറണാകുളം അശമന്നൂർ സ്വദേശിയുമായ സവാദ് NIA പിടിയിൽ. കണ്ണൂർ മട്ടന്നൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് പിടിയിലായത്. കൈപ്പത്തി വെട്ടിമാറ്റാൻ ഉപയോഗിച്ച ആയുധവുമായി കടന്നുകളഞ്ഞ സവാദ് കഴിഞ്ഞ 13 വർഷമായി ഒളിവിലായിരുന്നു. പ്രൊഫസർ TJ ജോസഫിന്റെ കൈ വെട്ടിമാറ്റിയത് സവാദ് ആയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു സവാദ്. കണ്ണൂർ മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച് മരപ്പണി ചെയ്തു വരുന്നതിനിടയിലാണ് കൈവെട്ട് കേസിലെ മുഖ്യ ആസൂത്രകനും 1-ാം പ്രതിയുമായ സവാദ് പിടിയിലായത്. NIAക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ അർദ്ധരാത്രി വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. ഇന്ന് രാവിലെ കൊച്ചി NIA ആസ്ഥാനത്തെത്തിച്ച് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൈവെട്ട് കേസിലെ 31 പ്രതികളെ ഉൾപ്പെടുത്തി 2015 NIA ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്. തുടർന്ന് 2015 May 8 ഇതിൽ 18 പേരെ കോടതി വെറുതെ വിടുകയും 13 പേരെ ശിക്ഷിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ 2-ാം ഘട്ട വിചാരണ പൂർത്തിയാക്കി 6 പേരെ ശിക്ഷിക്കുകയും 5 പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യലിനാണ് NIA തീരുമാനിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ 2 KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നടുറോട്ടിൽ വളഞ്ഞിട്ട് തള്ളിയ മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യാതെ പോലീസ്. സംഭവം നടന്ന് 1 മാസമാകുമ്പോഴും ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചതിൽ മാത്രം ഒതുക്കി പോലീസിന്റെ നടപടി. ചോദ്യം ചെയ്യലിന്റെ ഹാജരാകാതിരുന്നിട്ടും ഒരു തുടർ നടപടിയും പോലീസ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അക്രമ കേസിൽ പുലർച്ചെ വീട് വളഞ്ഞ് കിടപ്പുമുറിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത പോലീസാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്തത്. ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഉദ്യോഗസ്ഥരുടെ അതിക്രമമെന്ന് വിമർശനങ്ങളും ഉയരുന്നു. മർദ്ദനമേറ്റി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അജയ് ജുവൽ കൂരക്കോസും KSU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AD തോമസും ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒടുവിൽ കോടതി ഉത്തരവിട്ടപ്പോഴാണ് പോലീസ് കേസെടുത്തത്. December 28 പരാതിക്കാരുടെയും സാക്ഷിമൊഴികളുടെയും മൊഴിയെടുത്തു. എന്നിട്ടും പ്രതികളുടെ കാര്യത്തിൽ പോലീസ് ഉരുണ്ടുകളി തുടരുകയാണ്. ജോളിക്ക് സയനൈഡ് എത്തിച്ചു കൊടുത്ത സ്വർണ്ണപ്പണിക്കാരൻ ബ്രജ്കുമാറിന്റെ ഭാര്യയും കേസിലെ 60-ാം സാക്ഷിയുമായ ശരണിയാണ് കോടതിയിൽ പ്രതികൾക്കനുകൂലമായി കൂറുമാറിയത്. ബ്രജ്കുമാറിന്റെ താമരശൈലിയിലെ ദൃശ്യകല ജുവല്ലറിയിൽ നിന്ന് സയനൈഡ് കണ്ടെടുത്തതിന്റെ സാക്ഷിയാണ് ശരണ്യ. 2-ാം പ്രതി MS മാത്യു ബ്രജ്കുമാറിന്റെ സുഹൃത്താണെന്നും കടയിൽ സ്വർണ്ണപ്പണിക്ക് സയനൈഡ് ഉപയോഗിക്കാറുണ്ടെന്നും ശരണ്യ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതോടെ കേസിൽ കൂറുമാറിയവരുടെ എണ്ണം 6. ജോളിയുടെ ഭർത്തൃ മാതാവ് അന്ന തോമസ് ഉൾപ്പെടെ ഭർത്താവിന്റെ കുടുംബത്തിലെ 6 പേരാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. 2019 കേരളത്തെ നടുക്കിയ കൊലപാതകങ്ങളുടെ വിവരം പുറത്തറിഞ്ഞത്. കൂടത്തായ് പൊന്നാമറ്റം തറവാട്ടിൽ 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഒരു കുടുംബത്തിലെ 6 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതോടെയാണ് ജോളിയും കൂടത്തായും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്തവർക്ക് പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. ഹർജിക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനാണ് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. സെനറ്റ് മെമ്പർമാരായി പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു. നേരത്തെ സെനറ്റ് യോഗത്തിനെത്തിയവരെ SFI തടഞ്ഞിരുന്നു. തുടർന്നാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പത്മശ്രീ ബാലൻ പുത്തേരി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ കോടതിയെ സമീപിച്ചത്. 8 പേർക്ക് സംരക്ഷണം നൽകാനാണ് കോടതി ഉത്തരവ്.